പുറകിലാണ്, പുൽക്കൂടിന് പുറകിലാണ് ക്രിസ്തു ജനിക്കുന്നത്. ഈ ക്രിസ്മസിൽ അവിടുത്തെ കണ്ടെത്താനും അർത്ഥവത്തായി ക്രിസ്മസ് ആഘോഷിക്കുവാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഇന്ന് നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശു, സത്രത്തിൽ ഇടം ലഭിക്കാത്തതുകൊണ്ട് അതിന് പുറത്ത് ജനിച്ചവൻ, അവൻ ഇന്നും ജനിക്കുന്നുണ്ട്. ഉള്ളിൽ ഇടം കിട്ടാത്തതുകൊണ്ട് പുറത്ത് തന്നെയാണ്. അതെ, പുറകിലാണ്, പുൽക്കൂടിന് പുറകിലാണ് ഇന്നും ക്രിസ്തു ജനിക്കുന്നത്. അവിടുത്തെ കണ്ടെത്താൻ നാം അവിടുത്തെ തിരയേണ്ടത് എവിടെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഒരു ദിവസം കുട്ടികൾ തയ്യാറാക്കിയ മനോഹരമായ ഒരു പുൽക്കൂട് കാണാനിടയായി. വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അതിൻ്റെ ഒന്ന് രണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ അരികിൽ ചെന്നു. മുൻപിൽ നിന്ന് ഫോട്ടോ എടുത്ത ശേഷം പുറകിലേക്ക് പോയപ്പോൾ അതിലൊരു കുട്ടി തടസ്സം നിന്നു. അവിടം വേണ്ട, മുൻപ് മുൻവശം എത്ര മനോഹരമായിരിക്കുന്നു, നിറയെ അലങ്കാരങ്ങൾ, ദീപങ്ങൾ, പൂക്കൾ, എന്ത് സുന്ദരമായിരിക്കുന്നു. അവിടം എടുത്താൽ പോരെ, ഇവിടെ പുറകിൽ എല്ലാം ചപ്പു ചവറാണ്. ആവശ്യമില്ലാത്തതെല്ലാം ഇവിടെയാണ് തള്ളിയിരിക്കുന്നത്. ഇവിടെ ആളുകളില്ല, ആരവമില്ല, ആഘോഷമില്ല, ആർക്കും വേണ്ടാത്ത ഒരിടം. അവിടെ എന്തിനാണ് ഫോട്ടോ എടുക്കുന്നത്? യേശു ജനിക്കുന്നത് മുൻപിലല്ലേ? ആ പറഞ്ഞത് ശരിയാണെന്ന് അപ്പോഴെനിക്കും തോന്നി. ഞാൻ അവിടെ നിന്നും പിൻവാങ്ങി. അന്ന് രാത്രി എൻ്റെ ഉള്ളിൽ ഒരു മുഴക്കമുണ്ടായി. പുറകിലാണ്, പുൽക്കൂടിന് പുറകിലാണ് ക്രിസ്തു ജനിക്കുന്നത്. അത് വെറുതെ ആലങ്കാരികമായി പറയുന്ന ഒരു കാര്യമല്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചത് അത് തന്നെയായിരുന്നുവല്ലോ. ക്രിസ്മസിന് മനുഷ്യർക്കായി ദൈവമൊരുക്കിയിരിക്കുന്ന ഒരു സ്വീറ്റ് സർപ്രൈസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ അത് തന്നെയാകാം. മനുഷ്യൻ അന്വേഷിക്കാത്തിടത്ത്, ആരും എത്തിച്ചേരാത്ത ഇടത്ത്, ആർക്കും വേണ്ടാത്ത ഇടങ്ങളിൽ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ ദൈവം ഇന്നും മനുഷ്യനായി ജനിക്കുന്നുണ്ട്. അവിടുത്തെ അനുഭവിക്കാനായിട്ട് അവിടുത്തെ അന്വേഷിക്കുന്ന ഇടങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അന്ന് യേശു ജനിച്ച സമയം ഒന്ന് മനസ്സിൽ കൊണ്ടുവരും. ദാവീദിൻ്റെ പട്ടണത്തിലാണ് യേശു ജനിച്ചത്. അവിടെ കാനേശുമാരിക്കായി വന്ന കുടുംബക്കാരും ഗോത്രക്കാരും വംശക്കാരും എല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് വരുമ്പോഴുള്ള ആഹ്ലാദവും ആഘോഷവുമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. കൊട്ടാരവും ദീപപ്രഭയോടുകൂടി അവിടെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നാൽ അവിടെ നിന്നെല്ലാം അകന്ന് ആരുമില്ലാത്ത ഒരിടത്ത്, സത്രത്തിൽ പോലും ഇടം ലഭിക്കാതെ അതിന് പുറത്താണ് യേശു ജനിച്ചത്. ആർക്കും വേണ്ടാത്ത ഒരിടം. അങ്ങനെ ആർക്കും വേണ്ടാത്ത ഒരിടത്തോട് ദൈവം കാണിച്ച ഒരു സഹതാപമാണ് അത് എന്ന് നാം കരുതേണ്ടതില്ല. അങ്ങനെയല്ല. പിന്നെയോ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഈ ചെറിയ ഒരിടത്തിന് എത്ര മഹത്തായ ഒരു സ്ഥാനമാണുള്ളത് എന്ന് അവിടുന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ആർക്കും വേണ്ടാത്ത ഇടങ്ങളിൽ, ആരും പരിഗണിക്കാത്ത ഇടങ്ങളിൽ ഇന്നും അവിടുന്ന് ജനിക്കുന്നു എന്നതാണ് വാസ്തവം. ആ ഇടം, ക്രിസ്തു ജനിക്കുന്ന ഇടം നാം തന്നെയാകാം. ഈ ക്രിസ്മസിൽ നമ്മിൽ ഓരോരുത്തരിലും അവിടുന്ന് ജനിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ആരും പരിഗണിക്കാത്ത, ആരും അംഗീകരിക്കാത്ത, എല്ലാവരും പരിഹസിക്കുന്ന ഏതെല്ലാം ഇടങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. പലപ്പോഴും അപകർഷതാബോധത്താൽ നാം തന്നെ നമ്മളിലുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് കുറച്ച് കാണിക്കുന്നത്,
നമ്മെക്കുറിച്ച് അന്തസ്സോടെ അഭിമാനത്തോടെ ഓർക്കുവാൻ നാം മടിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതുകൊണ്ടല്ലേ പലപ്പോഴും നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്, മാസ്ക് ധരിക്കുന്നത്, അലങ്കാരങ്ങളൊക്കെ നടത്തുന്നത്. ഒരുപക്ഷേ മനോഹരമായ പുൽക്കൂടൊരുക്കി ക്രിസ്തു അവിടെ ജനിക്കട്ടെ എന്ന് നാം പറയുന്നതും അതുകൊണ്ടൊക്കെയല്ലേ. എന്നാൽ ഇന്ന് ദൈവം നിന്നിൽ പിറക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് അവിടുന്ന് വെളിപ്പെടുത്തി തരികയാണ്. മിക്കാ പ്രവാചകനിലൂടെ ദൈവം ഇസ്രായേലിന് ഒരു വലിയ വാഗ്ദാനം നൽകി. ബേത്ലഹേം, നീ എത്ര ചെറുതാണെങ്കിലും എനിക്ക് വേണ്ടി ഇസ്രായേലിനെ ഭരിക്കാനുള്ളവൻ നിന്നിൽ നിന്ന് ഉദ്ഭവിക്കും. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ എത്ര നിസ്സാരമായ ഒരിടം, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു ദേശം. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ അവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയത്തിൽ ഈ വചനം നിറവേറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിലാകട്ടെ എന്ന് പറഞ്ഞ് ഒരു സമ്പൂർണ്ണ ആമേൻ ആയി പരിശുദ്ധ അമ്മ മാറിയപ്പോൾ ഈ വചനം പരിശുദ്ധ മറിയത്തിൽ സാക്ഷാത്കരിക്കപ്പെടുകയായിരുന്നു. ആരായിരുന്നു പരിശുദ്ധ മറിയം? ഒരുപക്ഷേ ആ അമ്മയിലൂടെ നിറവേറിയ ദൈവിക പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ സഭാമാതാവ് പരിശുദ്ധ മറിയത്തിന് അർഹമായ ആദരവും ബഹുമാനവുമൊക്കെ നൽകുന്നത് നാം ജനനം മുതൽ കാണുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ പരിശുദ്ധ മറിയം ആരായിരുന്നു എന്നത് പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. ഒരു സാധാരണ യഹൂദ സമുദായത്തിലെ ഒരു കൊച്ചു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി. ആരും അവളെ എന്തെങ്കിലുമായി പരിഗണിച്ചിരുന്നില്ല. എന്നാൽ ദൈവം അവളെ പരിഗണിച്ചു. അവളിൽ നിന്ന് ദൈവം മനുഷ്യനായി ഈ ലോകത്തേക്ക് കടന്നു വരുവാൻ തിരുമനസ്സാവുകയും ചെയ്യുന്നു. ആ അമ്മയിൽ നിറവേറിയ ദൈവത്തിൻ്റെ തിരുവചനം ഇന്ന് നമ്മൾ ഓരോരുത്തരിലൂടെയും നിറവേറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണല്ലോ ഈ ഒരു ക്രിസ്മസ് കൂടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ വചനം ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ, ഇസ്രായേലിൻ്റെ രക്ഷകൻ നിന്നിൽ നിന്ന് ഉദ്ഭവിക്കും. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് നമ്മിൽ ഓരോരുത്തരിലും യേശു ജനിക്കുന്ന, നമ്മിലൂടെ ഈ ലോകത്തിന് യേശുവിനെ ലഭിക്കുന്ന ഒരു അനുഭവമായി മാറണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ ലോകത്തിന് ദൈവം നൽകുന്ന ഒരു സ്വീറ്റ് സർപ്രൈസ് ആയിരിക്കും. ഈ ലോകം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കാത്ത, നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് നാം ഒരിക്കലും കരുതാത്ത ഒരു നല്ല കാര്യം നമ്മിലൂടെ ഈ ലോകത്തിന് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. അപ്പോഴേ ഈ ക്രിസ്മസ് യഥാർത്ഥ ഒരാഘോഷമായിട്ട്, അർത്ഥവത്തായ ഒരാഘോഷമായിട്ട് മാറുകയുള്ളൂ. മറ്റൊരു തരത്തിൽ ചിന്തിച്ചാലും പുൽക്കൂടിന് പുറകിലല്ലേ യഥാർത്ഥത്തിൽ ദൈവം ജനിക്കുന്നത്? ഈ ഒരു പുൽക്കൂട് ഇത് എങ്ങനെയാണ് ഇപ്രകാരമായി തീർന്നത്? ഒരുപാട് ആൾക്കാർ സ്നേഹത്തോടുകൂടി ഒരുമിച്ച് വന്നു, സന്തോഷത്തോടുകൂടി അവർ അധ്വാനിച്ചു, കരങ്ങൾ കോർത്തു പിടിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു, കളിതമാശകൾ പറഞ്ഞ് രസിക്കുകയുണ്ടായി, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ഈ പുൽക്കൂട് ഇങ്ങനെ രൂപപ്പെട്ടത്. അതൊന്നുമില്ലായിരുന്നുവെങ്കിൽ ഈ പുൽക്കൂടിന് പുറകിൽ ആ സ്നേഹവും കൂട്ടായ്മയും കരുതലും പങ്കുവയ്ക്കലും സഹനവും ഒക്കെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇതൊരു പുൽക്കൂടാകുമായിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ പുൽക്കൂടിന് പുറകിലാണ് നമ്മുടെ ഒരുമിച്ചുള്ള വരവിൽ, നമ്മുടെ പരസ്പര സ്നേഹത്തിൽ, നമ്മുടെ കൂട്ടായ പങ്കുവയ്ക്കലിൽ, അതിനുവേണ്ടി നാം നടത്തുന്ന സഹനങ്ങളിൽ, അവിടെയൊക്കെയാണ് പുൽക്കൂടിന് പുറകിലാണ് ദൈവം ജനിക്കുന്നത്. എപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു, ഇന്നും അങ്ങനെ തന്നെ തുടരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
നെയ്യാറ്റിൻകര രൂപതയിൽ ഒരു പാർപ്പിട പദ്ധതിയുണ്ട്. പുൽക്കൂട് എന്നാണ് അതിൻ്റെ പേര്. ഒരിടവകയിലെ ജനങ്ങൾ ഭവനരഹിതരായ ഒരു കുടുംബത്തെ തിരഞ്ഞെടുത്ത് ക്രിസ്മസിനോടനുബന്ധിച്ച് അവർക്ക് വേണ്ടി വാസയോഗ്യമായ ഒരു ഭവനം നിർമ്മിച്ച് നൽകുന്നു. ആ വീട്ടിൽ ആ കുടുംബം താമസമായതിനു ശേഷമാണ് ആ ഇടവക ദേവാലയത്തിൽ പുൽക്കൂട് നിർമ്മിച്ച് അവിടെ ഉണ്ണിയേശുവിനെ പ്രതിഷ്ഠിക്കുന്നത്. എത്ര അർത്ഥവത്തായ ഒരു ക്രിസ്മസ് ആഘോഷം. അതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടിന് അവസാനം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ജനം ഒരുക്കിയ വീടാണോ പുൽക്കൂട്? അതോ ആ വീടൊരുക്കിയ ജനമാണോ പുൽക്കൂട്? വീടൊരുക്കി പുൽക്കൂടായി മാറുന്ന ഒരു ജനം, ആ ജനത്തിൽ യേശു ഉരുവാകുന്നു. ആ ജനത്തിലൂടെ ഈ ലോകത്തിന് യേശുവിനെ ലഭിക്കുന്നു. അങ്ങനെ മറ്റുള്ളവർക്ക് യേശുവിനെ നൽകുന്ന ഒരു വ്യക്തിയായി, ഒരു കൂട്ടായ്മയായി, ഇടവക സമൂഹമായി മാറുവാൻ ഈ ക്രിസ്മസിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ക്രിസ്മസ് മംഗളങ്ങൾ.